അടിമത്തത്തിന്റെ നുഖം പേറിയ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും പിടിതെടുക്കുവാൻ ദൈവം കരുതലോടെ കാത്തിരു. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളിയും കേട്ടു, അവരുടെ സങ്കടങ്ങളെ അറിയുന്നു, അവരെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 3:7. ജനത്തിന്റെ കഷ്ടത കണ്ട്, നിലവിളി കേട്ട്, സങ്കടങ്ങളെ അറിഞ്ഞ് അവരെ രക്ഷിപ്പാനായി ദൈവം ഇറങ്ങി വരികയാണ്. തൻ്റെ ഹൃദയത്തിന് ചേർന്നതായ ഒരുവനെ കണ്ടുമുട്ടുവോളം ദൈവത്തിൻ്റെ കാത്തിരിപ്പ് തുടരുകയാണ്. വഴി തെളിക്കുവാനുള്ള ഇടയനെ തമ്പുരാൻ കണ്ടെത്തിയത് ഒരു വിക്കനെയാണ്, മോശയെന്നാണ് പേര്. മോശയെക്കുറിച്ച് ഇപ്രകാരം ഒരു കഥയുണ്ട്. ജനത്തിൻ്റെ ദുഃഖം മനസ്സിൽ പേറിയ ദൈവം മോശയെന്ന ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നതാണ്. ഹോരേമലയുടെ മുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ നിൽക്കുകയാണ്. ഓരോ ആടുകളെയും വളരെ സ്നേഹത്തോടു കൂടിയാണ് മോശ നോക്കുന്നത്. അയാൾ മനസ്സിലാക്കി, ഈ ആടുകളിൽ മുടന്തുള്ള ഒരാടിനെ കാണുന്നില്ല. അയാളുടെ മിടികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ആടുകളെ കൂട്ടമായി നിർത്തിയിട്ട് അയാൾ നഷ്ടമായി ഒന്നിനെ തേടി ഇറങ്ങുകയാണ്. ആടിനെ പേർച്ചൊല്ലെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. അധികം വൈകിയില്ല, മുള്ളുകൾക്കിടയിൽ ഉടക്കി വീണ മുടന്തനായ ആടിൻ്റെ സ്വരം മോശയുടെ കാതുകളിലെത്തി. ഓടിയെത്തി അയാൾ ആട്ടിൻകുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് മാറോടണച്ച് പിടിച്ചുകൊണ്ട് ഇടയൻ തൻ്റെ കൂട്ടത്തിലേക്ക് മടങ്ങി വരിക. ഈ കരുതലിൻ്റെ കണിക്കാഴ്ച കൺകുളർക്കെ കണ്ടു നിന്ന ദൈവം ഒരു കാര്യം തീരുമാനമാക്കി. ഇവൻ തന്നെയാണ് എൻ്റെ ഹൃദയത്തിന് ചേർന്നത്. പിന്നെ ദൈവം തന്റെ സ്വരം ഉയർത്തി വിളിച്ചു, മോശെ മോശെ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. ദൈവഹൃദയത്തിന് ചേർന്ന മനുഷ്യനെ ദൈവം ഇങ്ങനെ കണ്ടുമുട്ടിയ, അതായത് ദൈവഹൃദയത്തിന്റെ കരുതൽ സ്വന്തമാക്കിയവനെയാണ് ദൈവവിളി സ്വീകരിച്ച് ദൗത്യമേൽപ്പിക്കുന്നത്. എങ്ങും എത്തിയിട്ടില്ല തമ്പുരാനെ. തമ്പുരാന്റെ സ്വരം കേട്ടുകൊണ്ട് മോശ പറയുന്നുണ്ട്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കുള്ളവനാണ്, എനിക്കതിനുള്ള കഴിവില്ല. എന്നാൽ ദൈവം അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്, അവൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുകയാണ്. പിന്നീട് എത്രയോ തവണ ഈ ജനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവസാന്നിധ്യം ഇങ്ങനെ മോശം കാണുകയാണ്. തമ്പുരാൻ്റെ കരുതുന്ന സ്നേഹം മോശം മനസ്സിലാക്കുകയാണ്. ജനത്തോടൊപ്പം അഗ്നിയായി മേഘമായി ദൈവം സഞ്ചരിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ദൈവം അവരോട് ചേർന്ന് മക്കളോടൊപ്പം കൂടാരമടിക്കുന്നുണ്ട്. ഉടമ്പടിയായും കൽപ്പനയായും ശാസനയായും തലോടലായും ഇതാ കരുതലിൻ്റെ ഒരു വലിയ സാന്നിധ്യം അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. തേനും പാലും ഒഴുകുന്ന സമർത്ഥികളുടെ നാട്ടിലേക്ക്. അതിനിടയിൽ എത്രയോ അനുഗ്രഹമായ ഊഷ്മളമായ കാഴ്ചകൾ സംഭവിക്കുന്നു. മരുഭൂമിയുടെ ഊഷ്വരതയിൽ മനമെടുത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. വിശക്കുമ്പോൾ കാടപക്ഷിയായി ദൈവസാന്നിധ്യം വരികയാണ്. മന്നയായ ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാണ്. എത്രയോ ഇടങ്ങളിൽ ദൈവത്തെ ഇങ്ങനെ കണ്ടുമുട്ടിക്കുകയാണ്. കരുതലും കാത്തിരിപ്പും പൂർണ്ണമാക്കുക. ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കണം. നമ്മുടെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഴിവോ യോഗ്യതകളോ ഒന്നും നോക്കിയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഒരു പക്ഷേ മനുഷ്യൻ നമ്മെ നോക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുക. എന്നാൽ ദൈവം നീ ആരാണെന്ന് ദൈവം നോക്കത്തില്ല. നിന്റെ കഴിവുകളെ ദൈവം നോക്കത്തില്ല. നീ ഇന്നെ ആരാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ദൈവം നോക്കി തിരഞ്ഞെടുക്കുകയാണ്. മോശ പറഞ്ഞു, എനിക്ക് കഴിവുകളൊന്നുമില്ല തമ്പുരാൻ. എന്നാൽ മോശയുടെ ഹൃദയത്തെ ദൈവം കാണിക്കുകയാണ്. ഒരു പക്ഷേ നമ്മുടെ കഷ്ടത കാണുവാൻ, നിലവിളി കേൾക്കുവാൻ, സങ്കടം അറിയുവാൻ ആരുമില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക.
ദൈവം നമ്മെ കാണുന്നവനാണ്. ആരുമറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ ഒരു പ്രാവ് കുറുകുന്നത് പോലെ ദിവസനെ കരയുന്ന നിമിഷങ്ങളിൽ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് സങ്കടപ്പെട്ടു പോകണ്ട. നിരാശയോടുകൂടെ നാളുകളായി ചില വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടികളൊന്നും ലഭിക്കാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദൈവം നിന്നോട് പറയുന്നത് നിന്റെ കഷ്ടത കാണുന്നൊരു ദൈവമുണ്ട്. ലോകം കാണുന്ന നമ്മുടെ സന്തോഷകരമായ അനുഭവങ്ങളിലാണ്. ലോകക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് ഐശ്വര്യമുള്ളപ്പോഴാണ്. കഷ്ടതയും കണ്ണുനീരും രോഗവും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആരും കാണത്തില്ല. സാരമില്ലെന്ന് പറയുവാൻ ആരും നിന്റെ കൂടെ കണ്ടെന്ന് വരില്ല. സാരമില്ലാത്ത പല കാര്യങ്ങൾ സാരമുണ്ടെന്ന് പറയുവാൻ ഒരുപാട് ആളുകൾ കണ്ടെന്ന് വരാം. ദൈവജനത്തിനോട് പറയുന്നത് ഹൃദയത്തെ നോക്കി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നോക്കുന്ന യാഗങ്ങൾ എന്ന് പറയുന്ന തകർന്നിരിക്കുന്ന നുറുക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളാണ്. തകർന്ന ഹൃദയത്തെ ഒരിക്കലും അവിടെ നിന്ന് നിരസിക്കുന്നില്ല. തമ്പുരാനോട് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ കഷ്ടത കാണുന്ന, നിലവിളി കേൾക്കുന്ന, സങ്കടമറിയുന്ന, എന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വരും ദൈവമുണ്ടെന്ന് ഉറപ്പോടുകൂടെ ദൈവസന്നിധി സമർപ്പിക്കും. ദൈവമേ നിന്റെ സ്നേഹത്തിൻ്റെ ആ വലിയ സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസാന്നിധ്യം ഞങ്ങളുടെ ഇടയിലേക്ക് സ്വർഗം ചായച്ചിറങ്ങി വരുമെന്ന ബോധ്യത്തോടുകൂടെ കരുതലിൻ്റെ ഉൾപ്പൊരുളുകളെ കാണുവാൻ കണ്ണുകളെ തുറക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കരുതുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉഷരഭൂമികളിൽ ഞങ്ങളുടെ കൂടെ നടക്കുന്നവർ ആരും ഞങ്ങളെ കാണാതിരിക്കുമ്പോൾ കഷ്ടത കാണുന്ന, നിലവിളി കേൾക്കുന്ന, സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രകളിലും അവിടുന്ന് ചേർന്ന് നടപ്പാൻ ഒരു കൈകൊണ്ട് കണ്ണീർ തുടച്ച് കർത്താവേ, മറുകൈകൊണ്ട് വിളിയുടെ കലപ്പ് പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഒറ്റപ്പെടുമ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുക ദൈവമുള്ളതിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേട്ട് എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.